ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗോഡ്സ് ആൻഡ് സ്പോർട്സ്. അപ്പോൾ നമ്മൾ ഇന്ന് വരുന്നത് പുതിയ ഐ എസ് എൽ അപ്ഡേറ്റുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കേണ്ട മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ കൂടുതലൊന്നും പറയേണ്ട, നിങ്ങൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലെ ഒന്നാമത്തെ ഐ എസ് എൽ അപ്ഡേറ്റിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റാണിത്. അപ്പോൾ പുതിയ ഐ എസ് എൽ നിയമപ്രകാരം ഒരു ടീമിൽ ഒരു ഏഷ്യൻ പ്ലെയർ എന്തായാലും വേണം എന്ന് ഒരു നിയമം വന്നിരുന്നു. അത് തുടർന്ന് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊമ്രൻ തുറസവ എന്ന് പറയുന്ന മോഹൻ ബഗാൻ്റെ ഫോർവേഡ് താജിസ്ഥാൻ ഏഷ്യൻ പ്ലെയർ ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്നൊരു റൂമർ വന്നിരുന്നു. എന്നാൽ വാൽസ്കേസിൻ വരുന്നു എന്ന റൂമർ വന്നതോടെ ഇദ്ദേഹത്തെ ടീമിലെത്തുന്നത് മാനേജ്മെൻറ് പരിശ്രമിച്ചില്ല. എന്നാൽ വാൽസ്കേസിൻ്റെ ഉള്ള തീരുമാനം അവസാനിപ്പിക്കുകയും ഇദ്ദേഹം ചർച്ച നടത്തുകയും ഇദ്ദേഹത്തെ ടീമിലെത്തുകയും ചെയ്തിരിക്കുന്നു. ഒരു ഫോർവേഡിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ആവശ്യം. ഇദ്ദേഹം ഒരു ഫോർവേഡുമാണ്, ഇദ്ദേഹം ഒരു ഏഷ്യൻ പ്ലെയറുമാണ്. അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എത്തിച്ചിരിക്കുന്നു. ഇത് കൺഫേം ആയ ന്യൂസാണ്. ഇതിനി റൂമറുകൾ ഒന്നും പറക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് കൺഫേം ആയതാണ്, ഓഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ച് കഴിഞ്ഞ ഒരു ന്യൂസാണിത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ വട്ടം കറങ്ങി നടന്ന ഒരു ന്യൂസാണ്. നമ്മുടെ ജോസഫ് ബേബി ടൈ എന്ന് പറയുന്ന മോഹൻ ബഗാൻ്റെ സെൻറ്റർ മിഡ്ഫീൽഡർ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു. എന്ന് നിക്കോ വെരീല പിന്നെ സമീർ നാസറി എന്ന് പറയുന്ന മികച്ച മിഡ്ഫീൽഡർ കേരള ബ്ലാസ്റ്റേഴ്സിൽ വരുന്നു, അവരുമായി ചർച്ചകൾ നടത്തുന്നു എന്ന് പറഞ്ഞതോടെ ഈ റൂമറിന് അവസാനം വന്നു. എന്നാൽ ഇപ്പോഴും ഈ റൂമർ വീണ്ടും വന്നിരിക്കുകയാണ്, കാരണം നിക്കോ വെരീല, സമീർ നാസറി എന്നീ കേരള ബ്ലാസ്റ്റേഴ്സിനെ ടീമിലെത്തിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇദ്ദേഹത്തെ ടീമിലെത്തിക്കാൻ കേരള ബ്ലാസ്റ്റ് ശ്രമിക്കുകയാണ്, കാരണം ഇദ്ദേഹം ഒരു മികച്ച പ്ലെയർ തന്നെയാണ്. അതിനാൽ സെൻറ്റർ മിഡ്ഫീൽഡറായിട്ട് ഇദ്ദേഹത്തെ ടീമിലെത്തിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഇനി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കൺഫേം ആവാനേറെ കൂടുതൽ സാധ്യതയുണ്ട്, കാരണം ഇബുക്കാനെ പറയുന്നത് തൻ്റെ പ്ലെയർ ഉപയോഗിച്ച് തനിക്ക് ടീമിനെ മെച്ചപ്പെടുത്തി അടുത്ത സീസണിൽ കപ്പടിക്കാൻ സാധിക്കും. എന്നാൽ പുതിയ പ്ലെയറുകളാണെങ്കിൽ അവരെ തൻ്റെ ശൈലിയിലേക്ക് കൊണ്ടുവരുന്നത് അവരുടെ ശൈലി ഉപയോഗിച്ച് താൻ തന്ത്രം മേഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് കേരളത്തിന് കപ്പടിക്കാൻ സാധിക്കില്ല എന്നാണ് കിബു വിക്കന ഇദ്ദേഹത്തെ ടീമിലെത്തിക്കേണ്ട കാരണമായി പറഞ്ഞത്. രോഹിത് കുമാർ നമ്മളുടെ ഹൈദരാബാദിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരുന്ന ഒരു മിഡ്ഫീൽഡറാണ് രോഹിത് കുമാർ. ഇദ്ദേഹം ഹൈദരാബാദിന് വേണ്ടി 8 കളികൾ മാത്രമാണ് കളിച്ചത്. ഇദ്ദേഹം 8 കളിയിൽ നിന്ന് 1 ഗോളുകൾ നേടിയിരുന്നു. നമ്മളുടെ ഐ എസ് എല്ലിലെ പൂനെ സിറ്റി തുടങ്ങിയ മികച്ച ക്ലബുകളിൽ ഇദ്ദേഹം കളിച്ചിരുന്നു. അവർക്ക് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. എന്നാൽ അവസരം കിട്ടാത്തതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് കൂടുതൽ ഗോളുകളും കൂടുതൽ അസിസ്റ്റുകളും നൽകാൻ സാധിക്കാത്തത് എന്നാണ് നമുക്ക് ഈ ഇദ്ദേഹത്തിൻ്റെ കളിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇദ്ദേഹത്തെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചു കഴിഞ്ഞു. ഇത് കൺഫേം ആയ ന്യൂസാണ്. നിങ്ങൾക്ക് പല സോഷ്യൽ മീഡിയയിലും നോക്കാം, ഇത് കൺഫേം ആയിട്ട് 100% കൺഫേമായി റിപ്പോർട്ട് ചെയ്തൊരു ന്യൂസാണിത്. മുഹമ്മദ് യാഷിർ ഹൈദരാബാദിൻ്റെ ഒരു യുവതാരമാണ്. ഹൈദരാബാദിൽ യുവത്വം നിലനിർത്തുന്ന ഒരു താരമെന്നും ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. യുവതാരമെന്നെങ്കിലും ഒരു പരിചയ സമ്പത്തുള്ള ഒരു താരത്തിൻ്റെ മികച്ച പോലുള്ള ഒരു പ്രകടനമാണ് ഇദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത്. ഇദ്ദേഹം ഹൈദരാബാദിനാണ് മികച്ച പ്രകടനം ഈ സീസണിൽ കാഴ്ചവെച്ചു. എന്നാൽ ഹൈദരാബാദ് ഇദ്ദേഹത്തെ ഇതുവരെയും കോൺട്രാക്ട് ഡെസ്റ്റിനേഷൻ ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് അതിശയിക്കാനുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ തട്ടകത്തിലെത്തിക്കാൻ ശ്രമിക്കുന്നു. യുവത്വത്തിൻ്റെയും ഇന്ത്യൻ താരങ്ങളുടെയും അറ്റാക്കിംഗ് നിര വർദ്ധിപ്പിക്കാനാണ്, മികച്ചതാക്കാനാണ് ഇദ്ദേഹത്തെ ടീമിലെത്തിക്കുന്നത്. നമുക്ക് അടുത്ത ട്രാൻസ്മിഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഐ എസ് എൽ അപ്ഡേറ്റ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ മാസം നമ്മളുടെ കുറച്ച് പ്ലെയേഴ്സിൻ്റെ കോൺട്രാക്ട് അവസാനിച്ചിരിക്കുന്നത്. നമ്മളുടെ ടീപ്പിനെ അഗ്നേഷ്, ബിലാൽ ഖാൻ, അബ്ദുൾ ഹക്കു, രാജു കേക്വാദ്, പിന്നെ സത്യ സിംഗ്, സാമുവേൽ, പോളിച്ചേരൻ നാസറി, മുഹമ്മദ് റാക്കിബ്, മുഹമ്മദ് റാഫി തുടങ്ങിയ താരങ്ങളുടെ കോൺട്രാക്റ്റ് ഈ മാസം അവസാനിച്ചിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി ഇവരെ ആര് കോൺട്രാക്ട് ഡെസ്റ്റിനേഷൻ ചെയ്യുന്നു എന്ന് നമ്മൾ അറിയേണ്ടതാണ്. അപ്പോൾ നമുക്ക് വഹിക്കേണ്ട അടുത്ത ഐ എസ് എൽ അപ്ഡേറ്റിലേക്ക് നമുക്ക് കടക്കാം. കോൺസ്റ്റാൻ്റി കരിക്ക് നമ്മളുടെ എഫ് സി ഗോവയിലേക്ക് പുതിയ താരം വരുന്ന താരമാണ് ഇദ്ദേഹം. ഇദ്ദേഹം ഒരു സെൻറ്റർ ബാക്കാണ്. ഇദ്ദേഹം നമ്മളുടെ കാരലസ് പീനയ്ക്ക് പകരമാണ് ഇദ്ദേഹം വരുന്നത്. ഇദ്ദേഹം ഒരു യുവതാരമാണ്. യുവതാരങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരു കോച്ച് തന്നെയാണ് ഇപ്പോഴത്തെ നമ്മളുടെ എഫ് സി ഗോവയുടെ പുതിയ കോച്ച്. അതിനായി ഇദ്ദേഹം ടീമിലേക്ക് വരുന്ന എന്ന കാര്യത്തിൽ സംശയമില്ല, അത് കൺഫേം ആവാൻ സാധ്യതയുള്ള ന്യൂസാണ്. അപ്പോൾ അന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ തുടർന്ന് നല്ല വീഡിയോസ് വരുമെന്ന് കൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി നല്ല ഐ എസ് എൽ അപ്ഡേറ്റ് വീണ്ടും കാണാം. അപ്പോൾ കൂടുതൽ പറയുന്നില്ല, ബൈ.